40 വർഷം മുൻപ് സ്വിറ്റ്സർലൻഡിലെ മാറ്റർഹോൺ മഞ്ഞു മലനിരകളിൽ കാണാതായ ജർമ്മൻ മലകയറ്റക്കാരന്റെ മൃതദേഹം കണ്ടെത്തി. ഹിമപരപ്പിൽ മഞ്ഞുരുകിയതിനെ തുടർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ജൂലൈ 12 സെർമാറ്റിലെ തിയോഡൽ മലനിരകളിൽ മലകയറാൻ പോയ രണ്ടുപേരാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഇത് 1986 കാണാതായ 38 വയസ്സുകാരനായ ജർമ്മൻ സാഹസികരുടേതാണെന്ന് DNA പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ 100 വർഷത്തിനിടെ 300 പേർ ഇത്തരത്തിൽ മലനിരകളിൽ കാണാതായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഞ്ഞുരുകലാണ് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ സംഭവിക്കുന്നത്. ഇതോടെ മലനിരകളിൽ കാണാതായ പലരുടെയും മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ട്. 1970 മഞ്ഞുകാറ്റിൽപ്പെട്ട് കാണാതായ 2 ജാപ്പനീസ് സാഹസികരുടെ മൃതദേഹം 2015 കണ്ടെത്തിയിരുന്നു. 2003 മുതൽ സ്വിറ്റ്സർലൻഡിലെ മലനിരകളിൽ മഞ്ഞുരുകുന്നത് വ്യാപകമാണ്. സ്വിസ് മലനിരകളിൽ 1931 2016 ഇടയിൽ പകുതിയോളം മഞ്ഞുരുകിയെന്നാണ് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. 2016 മുതൽ 2021 വരെ 12% മഞ്ഞില്ലാതായെന്നും പഠനത്തിൽ പറയുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ZEE മലയാളം ന്യൂസ് ലഭ്യം.